എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുറത്തു വന്ന നാല് ഐ പി എൽ വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ആദ്യത്തെ വാർത്ത പഞ്ചാബ് ടീമിനെ സംബന്ധിക്കുന്നതാണ് ഈ സീസണിൽ പ്ലേ വക്കിൽ നിന്നാണ് പഞ്ചാബ് പുറത്തായത് സീസണിന്റെ പകുതിക്ക് ശേഷമാണ് പഞ്ചാബ് തങ്ങളുടെ ശരിയായ കളി പുറത്തെടുത്തത് ഈ സീസണിൽ പഞ്ചാബ് ടീമിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ കളിക്കാരൻ മാക്സ്വെല്ലാണ് പത്ത് കോടിക്കാണ് മാക്സ്വെല്ലിനെ പഞ്ചാബ് ലേലത്തിൽ വാങ്ങിയത് പക്ഷേ തികച്ചും മോശമായ പ്രകടനമാണ് മാക്സ്വെൽ കാഴ്ചവെച്ചത് അടുത്ത ലേലത്തിൽ മാക്സ്വെല്ലിനെ റിലീസ് ചെയ്യുമെന്നാണ് പഞ്ചാബ് ഇപ്പോൾ ഓഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നത് മാക്സ്വെല്ലിനു വേണ്ടി ഇറക്കിയ പത്ത് കോടിക്ക് പകരം പുതിയ ഓൾറൗണ്ടർമാരെ വാങ്ങാനാണ് പഞ്ചാബ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അടുത്തൊരു വാർത്ത രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ് ഈ സീസണിൻ്റെ തുടക്കത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് എല്ലാവരെയും ഞെട്ടിപ്പിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ടീം തകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സ്റ്റീവ് സ്മിത്തിന്റെ ക്യാപ്റ്റൻസിയാണ് ഇപ്പോൾ എല്ലാവരും ചോദ്യം ചെയ്യുന്നത് ഐ പി എൽ കഴിഞ്ഞതിനു ശേഷം നടത്തിയ മീറ്റിംഗിൽ പുതിയ ക്യാപ്റ്റനെ അടുത്ത സീസണിൽ പരീക്ഷിക്കണമെന്ന ആശയം എല്ലാവരും പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ രാജസ്ഥാൻ ടീം ഒരു പുതിയ ക്യാപ്റ്റനെ പരീക്ഷിച്ചേക്കും അടുത്ത ഐ പി എൽ സീസണിന് അധികം സമയമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ടീമിനെ സജ്ജമാക്കാനാണ് രാജസ്ഥാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അടുത്തൊരു വാർത്ത ആർ സി ബി ടീമിനെ സംബന്ധിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിനെതിരെ മത്സരത്തിൽ തോറ്റതോടെ വലിയ വിമർശനമാണ് കോഹ്ലിക്കും ആർ സി ബിയും കേൾക്കേണ്ടി വന്നത് പതിമൂന്ന് ഐ പി എൽ സീസൺ കളിച്ച ആർ സി ബിക്ക് ഇതുവരെ സ്വന്തമായൊരു കിരീട നേടാൻ സാധിച്ചിട്ടില്ല വിരാട് കോഹ്ലിയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് ഗൌതം ഗെമ്പിനടക്കമുള്ള താരങ്ങൾ പറഞ്ഞിരുന്നു ഡിവിലേഴ്സിനെയോ ആരോൺ ഫിഞ്ചിനെയോ പുതിയ ക്യാപ്റ്റനാക്കി ആർ സി ബി പരീക്ഷിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഇപ്പോൾ ആർ സി ബി ടീമിൽ നിന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകളനുസരിച്ച് കോഹ്ലിയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റില്ലെന്ന് തന്നെയാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് പ്രശ്നം ക്യാപ്റ്റനല്ല മറിച്ച് ടീമിനാണെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ക്യാപ്റ്റൻ ഒരിക്കലും പരീക്ഷിക്കില്ലെന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് മാനേജ്മെന്റ് കാരണം കോഹ്ലിയുടെ ബ്രാൻഡ് മൂല്യം അത്രയ്ക്കും വലുതാണ് ഇതുവരെ ഒരു കപ്പ് എടുത്തില്ലെങ്കിലും മികച്ച ഫാൻസ് പവർ ആർ സി ബിക്ക് ഉണ്ട് കോഹ്ലിയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയാൽ പുതിയ ക്യാപ്റ്റന് കീഴിൽ കോഹ്ലി കളിക്കാൻ സാധ്യത കുറവാണ് അങ്ങനെയാണെങ്കിൽ കോഹ്ലി ആർ സി ബി ഇട്ടു പോകാൻ സാധ്യത കൂടുതലാണ് കോഹ്ലി ടീം വിട്ടുപോയാൽ അത് ആർ സി ബി ടീമിൻ്റെ ബ്രാൻഡ് മൂല്യം ഇടിമെന്ന പേടി ആർ സി ബിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി എത്ര സീസൺ തോറ്റാലും ഒരിക്കലും കോഹ്ലിയെ ക്യാപ്റ്റൻ സാധ്യത നിന്ന് മാറ്റില്ലെന്നാണ് മാനേജ്മെന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്തൊരു വാർത്ത മുംബൈ ടീമിനെ സംബന്ധിക്കുന്നതാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ ട്രെൻഡ് ബോൾട്ട് പരിക്കേറ്റ് പുറത്തായിരുന്നു താരത്തിനെ മുഴുവൻ ഓവർ എറിയാൻ സാധിച്ചിരുന്നില്ല ഐ പി എല്ലിന്റെ ഫൈനലിൽ ബോൾട്ട് കളിക്കുമെന്ന ആശങ്ക മുംബൈ ഫാൻസിനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മുംബൈ ടീമിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഐ പി എല്ലിന്റെ ഫൈനൽ മത്സരത്തിൽ ബോൾട്ട് ഇറങ്ങുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് ഫൈനലിൽ ബുംറയും ബോൾട്ടും ഉണ്ടെങ്കിൽ അത് മുംബൈക്ക് വലിയ കരുത്താണ് ഈ സീസണിൽ കിരീടം നേടാൻ സാധ്യതയുള്ള ടീമാണ് മുംബൈ ഇനി അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയെ സംബന്ധിക്കുന്നതാണ് കഴിഞ്ഞ ഇന്ത്യൻ സ്കോർ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ രോഹിത്തിന്റെ പേര് അതിലില്ലായിരുന്നു പരിക്ക് കാരണമാണ് താരത്തെ ഉൾപ്പെടുത്താതിരുന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ രോഹിത് കളിക്കുമെന്ന് തന്നെയാണ് ബി സി സി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും സൈനിങ് ഔട്ട് ബൈ